ഇങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും അടിസ്ഥാനപരമായി ഇതിന്റെയൊക്കെ സത്യം എന്താണെന്ന് മലയാളികൾ അന്വേഷിക്കുന്നുമുണ്ട്. അത് പണ്ട് മാത്രമല്ല, അത് ഇന്നും തുടരുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നമ്മളും നടത്തുകയാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാര നടന വിസ്മയം മോഹൻലാൽ, ലോക ഇതിഹാസ താരം ജാക്കി ചാനും ഒരുമിക്കുന്ന ഒരു ചിത്രം, അതെ, അങ്ങനെ ഒരു വാർത്ത നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഏതൊരു മലയാളി പ്രേക്ഷകന്റെയും സ്വപ്ന ചിത്രമാണ് ഇതെന്ന് നമ്മൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. ഒരുപാട് മുൻപേ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് മോഹൻലാലും ജാക്കി ചാനും ഒത്തുള്ള ഒരു ചിത്രത്തെ കുറിച്ചുള്ള ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ. അതിനുശേഷം പിന്നീട് ഒരു സൂചനകളും ചിത്രത്തെ കുറിച്ച് ലഭിക്കുക ഉണ്ടായിരുന്നില്ല. 2017 ചില മാധ്യമങ്ങൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചിത്രത്തെ പറ്റി വലിയ സൂചനകൾ നൽകിയിരുന്നു. ഇരു ഇതിഹാസ താരങ്ങളും ഒരുമിക്കുന്ന ചിത്രം യാഥാർത്ഥ്യത്തിലേക്ക് എന്ന വാർത്ത സജീവമായിരുന്നു. കണ്ണേ മടങ്ങുക എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ആൽബർട്ട് ആന്റണിയാണ് ഇരുവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ചിത്രം ഒരുക്കുന്നതെന്നും പറയുകയുണ്ടായി. നായർ സാൻ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരുന്നതെന്നും തരത്തിലുള്ള വലിയ പ്രതീക്ഷ ഉണർത്തുന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തു. അതിന് ചൂടുപിടിച്ച് ചില ഫാൻ മെയ്ഡ് പോസ്റ്ററുകളും വരെ ഇറങ്ങി. ചിത്രത്തിന്റെ കഥയെപ്പറ്റിയും വിശദമായ സൂചനകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ബ്രിട്ടീഷ് കോളനീസത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് നേതൃത്വം നൽകിയ ശക്തനായ പോരാളിയായിരുന്ന കഥാപാത്രമായി മോഹൻലാൽ ചിത്രത്തിൽ എത്തുമെന്നും ജപ്പാനിലെ ആയോധന കലയുടെ ആചാര്യനായാണ് ജാക്കി ചാൻ വേഷം വിടുന്നത് എന്നുമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തമായി പ്രചരിച്ചത്. 2008 നായർ സാൻ ആദ്യം ചെയ്യാനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ രണ്ട് താരങ്ങളുടെയും ഡേറ്റ് ചേരാത്തതാണ് കാരണമായി ചിത്രം മുടങ്ങുകയായിരുന്നു. പിന്നീട് പുലിമുരുകൻ ചൈനീസ് ജപ്പാനീസ് ഭാഷകളിൽ റിലീസ് ചെയ്തതോടെ താരത്തിന് മാർക്കറ്റ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുകയും ഇതേ തുടർന്ന് ജാക്കി ചാനുമൊത്തുള്ള സിനിമയുടെ ചർച്ചകൾ സജീവമാകുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യക്തമായ കാരണങ്ങളൊന്നും കൂടാതെ ചിത്രത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ പെട്ടെന്ന് തന്നെ അസ്തമിക്കുകയും ചെയ്തു. ലോക മലയാളി പ്രേക്ഷകർ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്ട് തന്നെയാണ് ഇത്. എന്നാൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നാഴികക്കല്ലായി മാറുന്ന ഈ ചിത്രത്തെ കുറിച്ചുള്ള ചർച്ചകളും പ്രതീക്ഷകളും ആരാധകർക്കിടയിൽ പോലും ഇല്ല എന്നതാണ് ഇപ്പോൾ വാസ്തവം. ഇന്ത്യൻ സിനിമയെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മലയാള ഇൻഡസ്ട്രിയിലെ ഒരു താരത്തിൽ നിന്നും ഇത്രയും വലിയൊരു ചിത്രം ഉണ്ടാകണമെന്ന് തന്നെയാണ് എല്ലാ മലയാളി പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ചൂട് പിടിപ്പിക്കുകയാണ് നമ്മളെ പോലുള്ള സിനിമാ പ്രേമികൾ. അങ്ങനെ ഒരു സിനിമ വന്നാൽ അത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാകും.